സെപ്റ്റംബർ 4 വിറ്റർബോയിലെ വിശുദ്ധ റോസ്. AD 1234 വിറ്റർബോ എന്ന ചെറിയ പട്ടണത്തിലാണ് വിശുദ്ധ റോസ് ഭൂജാതയായത്. അവളുടെ മാതാപിതാക്കൾ ധനത്തിൽ ദരിദ്രരായിരുന്നുവെങ്കിലും സുഹൃതങ്ങളിൽ സമ്പന്നനായിരുന്നു. പിള്ളത്തൊട്ടി മുതൽക്കേ അസാധാരണമായ പല സ്വഭാവ സവിശേഷതകളും അവൾ പ്രകടിപ്പിച്ചിരുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതയായി നിൽക്കുന്ന അവളുടെ ഭക്തി കണ്ട് ജനങ്ങൾ വിസ്മയപ്പെട്ടു. വർഷത്തിലും വേനലിലും നിഷ്പാദുകയായിട്ടാണ് റോസ് സഞ്ചരിച്ചിരുന്നത്. കൂടാതെ 7-ാമത്തെ വയസ്സു മുതൽ വിശുദ്ധ പലതരത്തിലുള്ള തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്നു. അന്യരോടുള്ള വലിയ ദയയും അനുകമ്പയും പ്രകടിപ്പിച്ചിരുന്ന വിശുദ്ധ ഭിക്ഷയാചിച്ചു വരുന്ന ദരിദ്രരിൽ തൻ്റെ ദിവ്യഗുരുവിനെയാണ് ദർശിച്ചിരുന്നത്. എല്ലാവർക്കും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വിശുദ്ധ സദാ സന്നദ്ധയായിരുന്നു. ബാല്യം മുതൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിശുദ്ധയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. അക്കാലത്താണ് ചക്രവർത്തിയും മാർപ്പാപ്പയും തമ്മിൽ ഒരു കലഹമുണ്ടായത്. വിറ്റർബോ നിവാസികൾ ചക്രവർത്തിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ചക്രവർത്തിയെ എതിർക്കുവാനും മാർപ്പാപ്പയുടെ പക്ഷം ചേരാനും വിശുദ്ധ ജനങ്ങളോട് ഉപദേശിച്ചു. ജനം അവളെ അനുസരിച്ചു. ഇതിൽ കോപിഷ്ഠനായ ചക്രവർത്തി റോസിനെയും അവളുടെ കുടുംബത്തെയും അവിടെ നിന്നും നാടുകടത്തി. അവിടെയും റോസ് തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ആത്മാക്കളെ സമ്പാദിക്കുന്നതിനുള്ള വിശുദ്ധയുടെ ശ്രമങ്ങൾ അത്യന്തം വിജയകരമായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തിയും പാപികളെ മാനസാന്തരപ്പെടുത്തിയും ഭക്തജനങ്ങളെ ദൈവസ്നേഹത്തിൽ കൂടുതൽ ഊർജസ്വലരാക്കിയും വിപ്ലവകാരികളെ ശാന്തരാക്കിയും ദൈവസന്നിധിയിൽ തനിക്കുണ്ടായിരുന്ന വിസ്മയാവഹമായ ശക്തി വിശേഷിപ്പിച്ച വിശുദ്ധ എല്ലായിടത്തും വെളിപ്പെടുത്തി. ദൈവം നൽകിയ പ്രവചനമനുസരിച്ച് ചക്രവർത്തിയുടെ മരണം വിശുദ്ധ പ്രവചിച്ചിരുന്നു. ചക്രവർത്തിയുടെ മരണശേഷം വിശുദ്ധ സ്വന്തം നഗരത്തിലേക്ക് തിരികെ വന്നു. അതിനുശേഷം ക്ലാരമഠത്തിൽ പ്രവേശിക്കാൻ അതിയായി ആഗ്രഹിച്ച വിശുദ്ധ അതിനൊരു ശ്രമം നടത്തി. പക്ഷേ ദൈവഹിതം മറിച്ചായിരുന്നു. അതിനാൽ വിശുദ്ധ ആ കന്യാമഠത്തിനോടനുബന്ധിച്ച് ഒരു മുറിയിൽ താമസം ആരംഭിച്ചു. അവിടെ വസിച്ചുകൊണ്ട് വിശുദ്ധ ആത്മാക്കളുടെ രക്ഷയ്ക്കും സാധുജന സംരക്ഷണത്തിനുമായുള്ള തൻ്റെ പരിശ്രമങ്ങൾ കൂടുതൽ ഊർജസ്വലതയോടെ തുടർന്നു. 1252 അവൾ ദൈവത്തിങ്കിലേക്ക് യാത്രയായി. വിശുദ്ധ റോസിൻ്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നു. വിറ്റർബോയിലെ വിശുദ്ധ റോസ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.